ഹായ്, ഞാൻ ഡോക്ടർ ജോജു ജോൺ. ഇത് മാജിക് മോട്ടിവേഷൻ 7:15 ശുഭചിന്ത. ഒരു ഉത്തമനായ മനുഷ്യന്റെ പ്രത്യേകത എന്താണ്? ഒരു മാന്യൻ, ഒരു ജെന്റിൽമാൻ, എന്താണ് പ്രത്യേകത? ഏറ്റവും പ്രധാനപ്പെട്ട 2-3 കുഞ്ഞു പ്രത്യേകതകൾ പങ്കുവയ്ക്കാനാണ് ഈ ശുഭചിന്ത. ചുറ്റുപാടുമുള്ള ആളുകൾ പ്രതീക്ഷയ്ക്ക് ഒത്ത് ഉയരാതെ വരുമ്പോൾ, അസ്വസ്ഥത വരാതെ അവരെ സഹായിക്കുന്ന മനസ്സുള്ള, സഹായിക്കാൻ മനസ്സുള്ള, സഹായിക്കുന്ന ഒരു ഹൃദയമുള്ള വ്യക്തിയാണ് ഒരു ജെന്റിൽമാൻ. നമ്മോടൊപ്പമുള്ളവർ, ചുറ്റുപാടുമുള്ളവർ നമ്മുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാത്തപ്പോൾ, നമ്മെ നിരാശപ്പെടുത്തുമ്പോൾ, അവരുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാത്തപ്പോൾ ഫ്രസ്ട്രേറ്റഡ് ആകാതെ, നിരാശപ്പെടാതെ വീണ്ടും മനസ്സിൽ പ്രതീക്ഷ കാത്തുസൂക്ഷിച്ചുകൊണ്ട് അവരുടെ ഉള്ളിൽ നിന്ന് ബെസ്റ്റ് പുറത്തെടുക്കാൻ കൂടുതൽ പരിശ്രമിക്കുന്ന വ്യക്തിയാണ് ഏറ്റവും പെർഫെക്റ്റായ ഒരു കഥാപാത്രം. പെർഫെക്റ്റായ ഒരു മനുഷ്യൻ്റെ രണ്ടാമത്തെ ഒരു പ്രത്യേകത വാക്കുകളിലൂടെ മറ്റുള്ളവരെ മുറിപ്പെടുത്തില്ല എന്നുള്ളതാണ്. ചില ആർഗ്യുമെൻസൊക്കെ വന്നേക്കാം, ചില ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളൊക്കെ വന്നേക്കാം, ചില അപ്രിയ സത്യങ്ങളൊക്കെ പറയേണ്ടതായും വന്നേക്കാം. നാവിൽ ഒരു വാള് സൂക്ഷിക്കാതെ മധുരത്തോടെ സംസാരിച്ച് പ്രതികരിക്കുന്ന വ്യക്തി ഏറ്റവും പെർഫെക്റ്റായ ഒരു കഥാപാത്രം. വലിയ മത്സരങ്ങൾ ഉണ്ടാകുമ്പോൾ, ഡിബേറ്റ് ഉണ്ടാകുമ്പോൾ, ആർഗ്യുമെൻസ് ഉണ്ടാകുമ്പോൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ, പോരാടുന്നതിന് ചാടിയിറങ്ങാതെ പിന്നിലോട്ട് മാറി ഒഴിഞ്ഞുകൊടുക്കുന്നവൻ, തോറ്റുകൊടുക്കുന്നവൻ, ആ യുദ്ധത്തിൽ നിന്ന്, ആ പോരാട്ടത്തിൽ നിന്ന്, ആ ഫൈറ്റിൽ നിന്ന് പിന്നിലോട്ട് മാറി സമാധാനത്തിൻ്റെ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാനായി പരിശ്രമിക്കുന്ന വ്യക്തി, അത് ഒരടയാളമാണ്. ഇത് സന്തുലിതമായ വ്യക്തിത്വത്തിൻ്റെ അടയാളം. നമ്മൾ വണ്ടി ഓടിച്ചു പോകുമ്പോൾ പെട്ടെന്നെതിരെ വരുന്ന ആൾ നിയമം പാലിക്കാതെ അല്പം ഇറാഷണലായിട്ട് പെരുമാറുകയാണെങ്കിൽ, ഷൗട്ട് ചെയ്യാതെ, പോരാടാതെ, ശാന്തമായി ആ രംഗം കൈകാര്യം ചെയ്യുന്നവൻ പെർഫെക്റ്റായിട്ടുള്ള, ഐഡിയലായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ്. ഒരിക്കൽ 2 പട്ടാള മേജർമാർ പാടവരമ്പിന് ഇരുവശത്തുകൂടെ നടന്നു വരികയാണ്. 2 പേരും ഒരു സമയത്ത് പരസ്പരം കണ്ടുമുട്ടി, ഒരേ റാങ്കുള്ളവർ. ആദ്യത്തെ ആൾ രണ്ടാമത്തെ ആളോട് പറഞ്ഞു, പിന്നിലോട്ട് പോകൂ, ഞാൻ കടന്നു പോകട്ടെ. രണ്ടാമത്തെ ആൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അയാൾ പറഞ്ഞു, നിങ്ങൾ പോകൂ, ഞാൻ ആദ്യം കടന്നു പോകട്ടെ. നിങ്ങൾ പിന്നിലേക്ക് പോകൂ, ഞാൻ ആദ്യം കടന്നു പോകട്ടെ. ഈ രംഗം കൗതുകത്തോടെ നോക്കിക്കൊണ്ട് കരയിലിരുന്ന ഒരു കൊച്ചുകുട്ടി പറഞ്ഞു, സാറന്മാരെ, നിങ്ങളിൽ കൂടുതൽ മാന്യൻ മാറിക്കൊടുക്ക്, നിങ്ങളിൽ കൂടുതൽ മാന്യൻ മാറിക്കൊടുക്ക്. ജീവിതയാത്രയിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പരാജയങ്ങളും ഒക്കെ വരുമ്പോൾ നമ്മുടെ ഉള്ളിലെ സന്തോഷം, സമാധാനം, ആനന്ദം നഷ്ടപ്പെടുത്തരുത്. സാഹചര്യങ്ങൾ നമ്മുടെ ഉള്ളിലെ സന്തോഷവും സമാധാനവും തല്ലിക്കെടുത്തുവാൻ നാം ഒരിക്കലും അനുവദിക്കരുത്. മാജിക് മോട്ടിവേഷനിൽ നിന്ന് നല്ല ആശംസകൾ.